ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിയലാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ അവിയൽ തയ്യാറാക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ അവിയൽ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി മുരിങ്ങക്കോല്, വെള്ളരിക്ക, പടവലങ്ങ, ചേന, ക്യാരറ്റ്, പച്ചമുളക്, ഏത്തക്കായ് ഇത്രയും പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരേ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഒരു 1.5 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കഷ്ണം ചുമന്നുള്ളി, 1/2 സ്പൂൺ ജീരകവും, ഇത്രയും മതി നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളും അരപ്പിനുള്ളതും. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുമ്പം നമ്മളിത് വെള്ളം ഒഴിച്ച് ലൂസായിട്ട് അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുക്കാം. അരകല്ലിലാണെങ്കിൽ പെട്ടെന്ന് ചതച്ചെടുത്താൽ മതി, ഒന്ന് നീക്കി കൊടുത്താൽ മതി. ഇനി 4 കഷ്ണം ചുമന്നുള്ളി ഇടാം, 1/2 സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണേ, നമുക്ക് ചതച്ചെടുക്കാം. കണ്ടോ, ഈ പരുവത്തിലാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അത് ഗ്യാസ് കത്തിച്ച് വെച്ചു. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ചേന ഇട്ട് കൊടുക്കാമേ. കട്ടിയുള്ള കഷ്ണങ്ങൾ എപ്പോഴും നമ്മൾ അവിയൽ തയ്യാറാക്കുമ്പോൾ ഏറ്റവും അടിഭാഗത്തിടാൻ ശ്രദ്ധിക്കണം. വെള്ളമയുള്ള, അതായത് വെള്ളരിക്ക, അങ്ങനെ പടവലങ്ങ, അതൊക്കെ മുകളിലിടണം. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ അല്പം വേവുണ്ടല്ലോ, ഇട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇങ്ങനെ വെളിച്ചെണ്ണയിലൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം വേവിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഏത്തക്കായ ഇട്ട് കൊടുക്കാം. പച്ച ഏത്തക്ക എല്ലാം ഒരേ നീളത്തിൽ അരിഞ്ഞാൽ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി മുരിങ്ങക്കോല്. ഞാൻ മുരിങ്ങക്കോല് നടുവെ കീറിയില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങക്കോലായതുകൊണ്ട് പെട്ടെന്ന് വേകും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വെള്ളരിക്ക, പടവലങ്ങ, ഈ ഇത് ഇത്രയും പച്ചക്കറിയല്ല, ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വെച്ചോ അവിയൽ തയ്യാറാക്കാം. ഇത്രയെങ്കിലും വെച്ച് തയ്യാറാക്കുന്ന അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി അല്പം വെള്ളം ഒഴിക്കണം. വെള്ളമെന്ന് പറഞ്ഞാൽ 1/2 ഗ്ലാസ് വെള്ളം. ഇനി അല്പം മഞ്ഞപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നമ്മുടെ ഏത്തക്കായും ചേനയും ക്യാരറ്റും ഒക്കെ വെന്തുകൊണ്ട് ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ചെറിയ തീ വേവിച്ചെടുക്കണം. തീ ആളിച്ച് വേവിക്കരുത്, എപ്പോഴും നമ്മൾ അടുപ്പേലാണെങ്കിൽ കനലേലിട്ട് വേവിച്ചാൽ മതി. ഇത് തുറന്ന് നോക്കുമ്പം കണ്ടോ വെന്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, ഉള്ളി അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് കറിവേപ്പില, എത്രത്തോളം കറിവേപ്പില അവിയലിന് കൂട്ടിയിട്ടുന്നോ അത്രയും സ്വാദ് കിട്ടും. എൻ്റെ കൈ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ചാണ് ഇട്ടത്. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുഴഞ്ഞ പരുവത്തിലാണെങ്കിൽ വെള്ളം കൂട്ടിയെടുക്കണം. ഞാനിപ്പം ഡ്രൈ ആയിട്ടാണ് അവിയലെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് വാളംപുളിയുടെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പുളിക്ക്, പുളിക്ക് ചിലർ തൈര് ഉപയോഗിക്കും, പച്ചമാങ്ങ എടുക്കും. എപ്പോഴും നമ്മൾ ചേനയൊക്കെ ഇടുമ്പം
നമ്മൾ വാളംപുളിയുടെ വെള്ളം തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ്, കണ്ടോ എല്ലാം യോജിച്ചു. ഇനി ഒന്ന് ഇളക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചുറ്റിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. ഇനി നമുക്ക് കറിവേപ്പില, കറിവേപ്പില ഉള്ളിടത്തോളം ഇടാം കേട്ടോ. കറിവേപ്പില ഇട്ട് അടച്ചു വെക്കുക. ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പം മാത്രമേ ഇത് തുറക്കാവുള്ളൂ. അന്നേരമാണ് ഇതിൻ്റെ മണവും, ഈ ഒരു പ്രത്യേക മണം തന്നെയാണ് ഈ അവിയലിന്. ഈ നമ്മൾ വെളിച്ചെണ്ണയെ വഴറ്റിയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഈ അവിയലൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.